എന്താ ടീച്ചറെ ഇത്? ഒരു അത്യാവശ്യത്തിന് വിളിച്ച മാതിരി തുറക്കണ്ടേ? കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ? എന്താ കാര്യം? ജാനിക്കുട്ടിക്ക് പിന്നെയും കൂടുതലാ. എന്തോന്ന് കൂടുതല്? പൊള്ളുന്ന പനിയാ ടീച്ചറെ. അത് അവിടെ കിടന്ന് പിച്ചും പേയും പറയുന്നു. അതിനിപ്പോ ഈ പാതിര കഴിഞ്ഞ നേരത്തെ എന്ത് ചെയ്യാനാ? പാരസെറ്റമോൾ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തു. അതുകൊണ്ടൊന്നും പനി പോവത്തില്ല ടീച്ചറെ. കിടുകിടാന്നാ വിറയല്. ഒരു തൂവാലിയെ തോർത്തോ നനച്ച് അവളുടെ നെറ്റിയും കഴുത്തും നെഞ്ചും ഒക്കെ തുടച്ചോണ്ടിരിക്കെ പനി താനെ വിട്ടോളൂ. ടീച്ചർ വന്ന് നോക്കിയാട്ടെ. കിടുമ്പനിട്ട് വിറയ്ക്കാ കൊച്ച്. അതിന്റെ ദേഹത്ത് എങ്ങനെയാ നനഞ്ഞ തുണി വെക്കുന്നേ? വൈകിട്ടൊക്കെ ഞാൻ കൊറേ തുടച്ചതാ, എന്നിട്ടും കുറഞ്ഞില്ല പനി. ഇത് വലിയ ശല്യമായല്ലോ. ശല്യോ? രത്നമ്മ ടീച്ചർ എന്തോന്ന് വർത്താനായി പറയുന്നേ? നിങ്ങളുടെ മോളല്ലയോ അത്? അതോ വേറെ വല്ലവരുടെ ആണോ? സ്വന്തം കുഞ്ഞ് പനിച്ചു വരച്ച് മരണപരവേശം എടുക്കുമ്പോ ശല്യപ്പെടുത്തരുതെന്ന് നിങ്ങളൊക്കെ എന്തുമാതിരി തന്തയും തള്ളയാ? ഞാൻ എന്ത് ചെയ്യണെന്ന് രാജമ്മ പറയുന്നേ? ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണ്ടേ? ആര് കൊണ്ടുപോകും? കൊണ്ടുപോകാനുള്ള ആളെ ദേ കള്ളും കുടിച്ച് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങുവാണെങ്കിൽ വിളിച്ചുണർത്തണം. ഇനിയേ നാളെ രാവിലെ കൊണ്ടുപോകും ആശുപത്രിയിൽ. നാളെ രാവിലെ അത് ജീവനോടെ ഇല്ലെങ്കിലോ? ഞങ്ങളുടെ മോളല്ലേ, ഞങ്ങള് സഹിച്ചു. രാജമ്മയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. വിജയൻ സാറിനെ വിളിച്ചുണർത്തുന്നുണ്ടോ ഇല്ലയോ? എനിക്കിപ്പോ സൗകര്യം ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാൻ അകത്തോട്ട് കയറി വന്ന് വിളിച്ചുണർത്തും. എന്നാ അതൊന്ന് കാണട്ടെ. മാറി നിൽക്കേ. നിങ്ങൾ ടീച്ചറാണെന്നും ഞാൻ വേലക്കാരിയാണെന്നൊന്നും നോക്കില്ല. ഞാൻ പറഞ്ഞേക്കാം. വിജയേട്ടാ, 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 ഒന്ന് എണീക്ക്. നീ പോടി വിജയേട്ടാ. ഒന്ന് എണീക്ക് വിജയേട്ടാ. എത്ര വിളി വിളിക്കണം? നേരം വെളുത്തോടെ ഇത്ര പെട്ടെന്ന്? ആ വെളുത്തു. ഈ വീട്ടിലൊരു അത്യാഹിതം സംഭവിച്ച അറിയില്ലല്ലോ വിജയേട്ടൻ. എന്തൊരു പൊളിച്ച നാറ്റം! കീടനാശിനിക്കില്ല ഇത്ര ഉള്ള വിഷമെല്ലാം കൂടെ കുടിച്ചു വന്നിട്ട് വല്ല ബോധം ഉണ്ടോ? നീ കാര്യം എന്താന്ന് പറയടി, ചുമ്മാ കിടന്ന് കാടളക്കാതെ. ജാനിക്ക് പനി കൂടുതലാണെന്ന്. പനിയോ? വേലക്കാരി ഒന്ന് വാതിലടിച്ച് പൊളിക്കാൻ നിൽക്കുന്നു. മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കാണ്ട്.